എല്ലാവർക്കും. നമ്മുടെ ഇന്നത്തെ പരിപാടി കേരളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു അമ്പലത്തിലും കേരളൊക്കെ പോകുന്നത് കദളിമംഗലം എന്നാണ് കേസ്. നമ്മുടെ അമ്പലത്തിലും കേരളൊക്കെ പേരും കേരളൊക്കെ വഴിക്കൂടെ പോകുന്ന വീഡിയോ കേരളൊക്കെ തന്നെ എടുക്കുന്നതായിരിക്കും. അതിന് മുമ്പ് ഞാനൊന്ന് കുളിച്ച് റെഡിയാവണം. ഇപ്പോൾ ഒരു വീഡിയോ കേളൊക്കെ എടുത്തുള്ളൂ. ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അത് ചുമ്മാ എടുക്കുന്നതാണ്, നമ്മളതൊക്കെ ഇടുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ എങ്ങനെയാണ് കദളിമംഗലത്തോട്ട് പോകുന്നതെന്നൊക്കെ ഞാനൊന്ന് കുളിച്ചിട്ട് വന്ന് കാണിക്കാം. സോ ഗൈസ്, നമ്മൾ കുളിച്ചിട്ടുണ്ട്. അപ്പം നേരെ നമുക്ക് ഈ ഇതിട്ടിട്ട് വരാം. അപ്പൊ നമ്മൾ റെഡിയും കാലൊക്കെ ഇട്ടിട്ടുണ്ട്, നമുക്ക് നേരെ അമ്പലത്തിലൂടെ പോകാം. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ചെറുക്കനെയും കാലൊക്കെ എടുത്തോളൂ. നമുക്ക് ചെറുക്കൻ കാലൊക്കെ ഉണ്ട്, ഇവിടെയുണ്ട്. നമുക്ക് ചെറുക്കൻ കാലൊക്കെ കിമ്മിനെ എടുത്തുകൊണ്ടാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ. നമുക്ക് നേരെ ഇനിയും അമ്പലത്തിലോട്ട് പോകുന്ന വീഡിയോസൊക്കെ ഞങ്ങൾ കണ്ടിട്ട്. നമ്മൾ അമ്പലത്തിലും കാലൊക്കെ എത്തിയിട്ടുണ്ട്. ഞാനിതിപ്പോൾ വോയിസ് ഓവറാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതാണ് അമ്പലം കാലൊക്കെ നമുക്ക് ഇങ്ങനെ നടന്ന് പുറകിൽ മാത്രം അകത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയൊരു അമ്പലമാണ് ഇവിടെ പണിയാൻ പോകുന്നത് സുഹൃത്തുക്കളെ. ഇതാണ് കദളിമംഗലം ദേവീ ക്ഷേത്രം, ഭദ്രകാളിയുടെ ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഇത് ഒരു ഇതാണ് നമ്മുടെ എന്താ പറയുക, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്തായാലും ഇവിടെ ഒരു ഗോപുരമുണ്ട്, അതിൻ്റെ അപ്പുറത്തോട്ട് കുറച്ച് പുറകെ ഇതൊക്കെ പുറകാണ് സുഹൃത്തുക്കൾ. ഞാൻ ഇവിടെ ഒരാളെ കണ്ടതാണ് ഇങ്ങനെ വീഡിയോ താത്ത പിടിച്ചത്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ നടന്ന് 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 പോകുമ്പോഴേക്കും അടുത്ത യക്ഷിക്കാവുണ്ട്. യക്ഷിക്കാവിൻ്റെ അവിടെ യക്ഷിയുടെ ഒരു ചെറിയൊരു ഗോപുരം പോലൊരു സ്ഥലമുണ്ട്. അപ്പോൾ അതാണ് ഇതും കാലൊക്കെ. നമുക്കിനിയും ഇവിടുന്ന് കുറച്ച് ദൂരം കാലൊക്കെ ഉള്ളൂ നമ്മുടെ വീട്ടിലോട്ടെന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇത് അടച്ചു കൂട്ടിയിട്ടേക്ക് വന്നത് എന്താണെന്ന് അറിയത്തില്ല. ഇനി കുറേ നാളായി കഴിച്ചു, ഒരു വർഷമായി, ഒരു വർഷമായെന്ന് തോന്നുന്നു. ഇവിടെ വന്നിട്ട് ഏപ്രിലിൽ വന്നതാണ്, പിന്നെ ഏപ്രിലിൽ വന്ന് അത് കഴിഞ്ഞ്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെ നമ്മൾ വീട്ടിലും കാലൊക്കെ എത്തിയിട്ടുണ്ട്. ചന്ദനം കാലിലൊന്നും കിട്ടിയില്ല, കാരണം അമ്പലം തുറന്നിട്ടില്ലായിരുന്നു. ഞാൻ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് അമ്പലം തുറന്നേ. അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ നിൽക്കാൻ എനിക്ക് സമയമില്ലായിരുന്നു, പരീക്ഷയാൽ പഠിക്കണമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. നമ്മൾ ഇന്നത്തെ വീഡിയോകളൊക്കെ ഇവിടെ നിർത്തുവാണ്. അടുത്തൊരു വ്ലോഗായിട്ട് കാണുന്നവരെ ബൈ ബൈ.